രാജു എത്ര ദിവസം വേണ്ടത്? നാളത്തെ കണ്ണൂർ എക്സ്പ്രസിന് മടങ്ങണം. പിന്നെ എങ്ങനൊരു ഡോഗ് സ്ക്വാഡിലെ ജോലിയൊക്കെ? ഞാനും കുറെ പട്ടികളും. സുഖം. ആ ഉദ്യോഗ ടെൻഷൻ ഒന്നുമില്ല. അത് ശരി. അല്ല, ഒരു കണക്കിന് ഈ പട്ടികളുടെ കമ്പനിയാ പലതുകൊണ്ടും നല്ലത്. കഴിഞ്ഞ ദിവസം അലക്സിന്റെ കത്ത് വന്നിരുന്നു. ഇരണിയിൽ നാദാമംഗല ഫെയിം. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച കാലത്ത് അവനെന്തോ റെഫായി പെരുമാറി എന്നും പറഞ്ഞു. അതിന് മാപ്പി വെച്ചുകൊണ്ട്. എനിക്കറിയാം, ഞാൻ അഡ്രസ് കൊടുത്തത്. അലക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ജയിലിൽ ഒരു അത്ഭുതം നടന്നു. CBIയിലെ സേതുരാം അയ്യർ അലക്സിനെ കാണാൻ വന്നു. അയാൾ ഇപ്പൊ ഡൽഹിയിലല്ലേ? അതെ, പക്ഷെ ഇപ്പൊ ലീവിൽ നാട്ടിലുണ്ട്. സ്വാമി എന്തിനാ വന്നത്? അവരെന്താ സംസാരിച്ചേ? നോ ഐഡിയ. അവരുടെ സംസാരങ്ങളൊക്കെ രഹസ്യമായിരുന്നു. അത് കൊള്ളാമല്ലോ. സ്വാമി ജയിലിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിച്ചു. കോളാടി വർക്കിയല്ലേ? എവിടെയാണല്ലോ താൻ? തലസ്ഥാനത്ത് തന്നെ ഉണ്ടോ? നന്നായി, തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ഞാൻ പിന്നീട് ഈ ജയിലിൽ രാജുവിനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു, സംസാരിച്ചു. പക്ഷെ അയാൾ ആണയിട്ട് പറയുന്നു സ്വാമിയും അലക്സും സംസാരിച്ചത് അയാൾ കേട്ടില്ലെന്ന്. എന്നാലും സ്വാമിയോട് അവൻ എന്തു പറഞ്ഞിട്ടുണ്ടാവും? പറയാൻ അലക്സിന് എന്തറിയാം? എന്തിന് കണ്ടു, എന്ത് സംസാരിച്ചു, ഇപ്പൊ അതല്ല വിഷയം. അവൻ സംസാരിച്ചു, കേട്ടത് സേതുരാമയ്യ. ആറാം ഇന്ദ്രിയം ഉള്ളവനാണ് അയാൾ. എന്റെ അച്ഛൻ ദേവദാസ് കുറെ മുട്ടുമടക്കിയിട്ടുള്ളതാണ് അയാളുടെ മുന്നിൽ. ഈ CBI എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലുവിലയാ. പക്ഷേ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയല്ല, ആടിമൂടി അറിയാതെ ഒന്ന് പറയ്ക്കും. ഇറ്റ്സ് എ ഫാക്ട്. അവിടെ തരും. ചോദിച്ചു പേഴ്സ് എടുക്കാൻ മറന്നു എന്ന്. ഇപ്രാവശ്യം സാറിനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. പേഴ്സ് എടുക്കാൻ മറന്നെങ്കിൽ വല്ല വാച്ചോ മുതൽ ഊരിത്തരം പറ പണയത്തിന്. നാറി, ഇങ്ങനെ ഒരു ജന്മം കഷ്ടം. എനിക്ക് തന്നെയല്ല പേടി, ആ ഔസേപ്പച്ചനെ. പട്ടരുടെ പേര് കേട്ടാലേ 10 ദിവസത്തെ പനിയായ. പണ്ട് കുമാരപുരത്ത് വെച്ച് സ്വാമിയെ കണ്ടപ്പോ തുടങ്ങിയ വരയൽ ഇപ്പോഴും നിന്നിട്ടില്ല. എന്തുണ്ടായാലും അയാൾ വാ തുറക്കരുത്. അണ്ണാക്കിയ വിരലു വിട്ട് മിണ്ടായിരുന്നോളം പറ. ഈ അലക്സ് എന്തു പറഞ്ഞിട്ടുണ്ടാവും ആ അയ്യരോട്? സാറിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെ. ഇപ്പോ വരാം. ഹലോ. അതെ, ഉണ്ടല്ലോ. ആ, കൊടുക്കാം. ഏതോ ഒരു ജേർണലിസ്റ്റാ. ഹലോ, യെസ് സ്പീക്കിംഗ്. ഹലോ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ഒരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. യെസ്, ചോദിച്ചോളൂ. താങ്കൾ ഈ അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു. എന്തായിരുന്നു സാർ കാര്യം? ആ കേസിൽ CBIക്ക് എന്തോ തെറ്റുപറ്റി, അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില അഭിയോഗങ്ങളുണ്ട്. എനി ഫാക്ട് ഇൻ ദാറ്റ്? എന്നോടിപ്പോ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ. അതെന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? കാരണം സാധാരണ ജേർണലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. പരിചയമില്ലാത്ത ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തൻ്റെ പേര്, പിന്നെ താൻ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും. അല്ലേ? സോറി, എൻ്റെ പേര് അനിലെന്ന, ഫ്രീലാൻസറാണ്. മിസ്റ്റർ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ്? പെട്ടെന്ന് കിട്ടുന്നില്ലല്ലേ? സാരമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഹോൾഡ് ചെയ്യാം. നാശം. ഏകദേശം സാറിനുണ്ടായ പോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി. പക്ഷേ വിളിച്ചത് പരിചയമുള്ള ആള് തന്നെ. ആരാത്? കണ്ണൂർ ജയിലിലെ ജയിലർ രാജു. ഒരുപക്ഷെ സാർ മറന്നു കാണില്ല, നമ്മുടെ പഴയ DYSP ദേവദാസ്, കുമാരപുരം ഫെയിം. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ സത്യദാസ് DYSP. ഈ സത്യദാസ് രാജുവിനെ കണ്ട് ഇതേ കാര്യം ചോദിച്ചെന്ന്. അലക്സും സാറും തമ്മിൽ സംസാരിച്ച കാര്യം നിർബന്ധിച്ച് ചോദിച്ചെന്ന്. അയാൾ അങ്ങനെ ചോദിച്ചതിന് എന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാരണമുണ്ട് സാർ. എന്തത്? അന്ന് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സത്യദാസ് അവിടെ ലോക്കൽ DYSP ആയിരുന്നു. ചെറിയ മണം തോന്നുന്നുണ്ടല്ലേ സാർ?
പിന്നെ തൻ്റെ ബോസ് മിസ്റ്റർ നായർ സ്ഥലത്തുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഫിക്സ് അപ്പ് ആൻ അപ്പോയിൻമെന്റ് ആൻഡ് കോൾ മീ. മോളോട്ട് വലിച്ചോ, കെട്ടിടം പണി പുരോഗമിക്കല്ലേ, കണ്ണു കിട്ടാതിരിക്കാൻ ഇന്നലെ വർക്കി സാർ പറഞ്ഞിട്ട് പോയതാ. അവൻ പറഞ്ഞോ എങ്കിൽ അവനുമായിട്ടുള്ള പാർട്ണർഷിപ്പ് കോടതി തുറന്നാൽ ഉടനെ ഞാൻ പിരിയും. ഇറക്കടാതാഴെ എനിക്കെന്തോ കഷ്ടകാലം വരാൻ പോവാ എന്റെ മനസ്സ് പറയുന്നതാ. എങ്കിൽ മനസ്സ് പറഞ്ഞ ശരിയാ. അയ്യോ ഏയ്, സ്വാമി ജയിലിൽ പോയത് അവസാനമായിട്ട് അവനെ കണ്ട മംഗളം പറയാനായിരിക്കും. അല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്ന പോലൊന്നും അല്ല. അതിന് സ്വാമി അല്ല കേസ് അന്വേഷിച്ചത്. ആരന്വേഷിച്ചാൽ എന്താ, അന്വേഷിച്ചത് സി ബി ഐ അല്ലേ? സ്വാമിയും സി ബി ഐ അല്ലെങ്കിൽ സ്വാമി അങ്ങനെ നല്ല മനസ്സാ. എന്റെ മരുമകൻ ജോണിയെ രണ്ടു പ്രാവശ്യം ജയിലിൽ പോയി കണ്ടില്ലയോ സ്വാമി? ആശ്വാസ വചനവും കൊടുത്തായിരുന്നേ മുതലാളിയെ. ചേട്ടത്തിയെ, മധുരം കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. മധുരേന്ന് ആരും വിളിച്ചില്ല മുതലാളി. 12,000 രൂപ കൊടുത്തൊരു കുന്ദ്രാടം വാങ്ങി തന്നിട്ടില്ലേ ചെവിക്കകത്ത് വെക്കാൻ, അതെന്തിയേ? നാശം. സണ്ണിക്കുട്ടി, സണ്ണിക്കുട്ടി, എടാ മോനെ ഇന്നലെ പോയതാ ഔസേപ്പച്ചാ? ഇതിപ്പോഴും ഉണ്ടോ? ഏയ്, ഇവന്റെ അമ്മച്ചി മരിച്ച ദിവസം ദുഃഖ വെള്ളിയാഴ്ച, പിന്നെ ഇവന്റെ ഭാര്യ ഓമനയുടെ ഓർമ്മ ദിവസം. ഈ ദിവസങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്റെ മോൻ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയല്ലോ മിസ്റ്റർ അയ്യർ. സി ബി ഐ അന്വേഷിച്ച കേസിൽ പിഴവുണ്ടാകുക. ഈ അലക്സിനെ വിശ്വസിക്കാമോ? വിശ്വസിക്കാനും കാരണങ്ങളുണ്ട്, വിശ്വസിക്കാതിരിക്കാനുണ്ട്. പക്ഷെ ഒരല്പം കൂടെ മുൻതൂക്കം വിശ്വസിക്കാനാണ്. അതൊക്കെ ഞാൻ തന്ന നോട്ട്സിലുണ്ടായിരുന്നു. ഓ, വായിച്ചു. ആകെ നാണക്കേടാകുമല്ലോ. സി ബി ഐ അവസാനിപ്പിച്ച കേസിൽ വീണ്ടും അന്വേഷണം ഉണ്ടാകുക എന്ന് വെച്ചാൽ അതിലും വലിയ നാണക്കേടാവും സത്യം പുറത്തിറങ്ങിയാൽ. അവൻ പറഞ്ഞ ആരും വിശ്വസിക്കാനാ? അവൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷെ സി ബി ഐക്ക് തന്നെ എന്തെങ്കിലും സമ്മതിക്കേണ്ടി വന്നാലോ? വാട്ട് യു മീൻ? അതിനുള്ള ഉദാഹരണം തേടി അകലെയൊന്നും പോകണ്ട സർ. ഇവിടെ ഈ ഓഫീസിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഇവിടെ സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, നക്സലൈറ്റ് വർഗീസിന്റെ കേസ്. വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ വന്ന് കൺഫ്യൂസ് ചെയ്യുന്നു വർഗീസിനെ കൊന്ന താരാണ്. അതുപോലെ മാണിക്കുഞ്ഞിന്റെ യഥാർത്ഥ കൊലപാതകം ഒരു ദിവസം വന്ന് കൺഫ്യൂസ് ചെയ്താൽ അന്നുണ്ടാകുന്ന നാണക്കേടും മാനക്കേടുമാണ് വലുത്, ഇന്ന് തെറ്റ് തിരുത്തുന്നതാണോ നല്ലത്? ദൈവമേ, എന്തൊക്കെ ശ്രദ്ധിക്കണേ കാലത്ത്. ഇനിയിപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ധാർമ്മികത നമുക്കില്ലേ? അതിനൊരു നാണക്കേടും തടസ്സമാകരുത്. യെസ്, ഐ എഗ്രി 100%. വർഷങ്ങൾ കഴിഞ്ഞ സംഭവം എവിടെ തുടങ്ങും എങ്ങനെ അവസാനിപ്പിക്കും, ഡിഫിക്കൽട്ട് അജണ്ട. അവസാനം സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ. അങ്ങനെ ഒരു ഗസ്സിലൊന്നും ആരംഭിക്കാൻ കഴിയില്ല സർ. ഐ ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. പലതുകൊണ്ടും വളരെ അപൂർവമായ ഒരു കേസാണ്. സാധാരണ സത്യത്തെ നമ്മളാണ് തേടുന്നത്, മറിച്ച് ഈ കേസിൽ സത്യം നമ്മളെയാണ് തേടുന്നത്. അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ. കാരണം ഈ കേസിൽ പരാതിക്കാരൻ ഈശ്വരൻ. Thank you.